നമസ്കാരം. വിബിസി വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ മഹൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മദനിക്ക് നീതി നൽകണമെന്നാവശ്യപ്പെട്ട് ഐക്യദാർഢ്യ റാലിയും മനുഷ്യാവകാശ സമ്മേളനവും നടന്നു. കെ മുരളീധരൻ എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ മർച്ചൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ നേതൃത്വത്തിൽ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് വേണ്ടി ഉപഭോക്തൃ ശാക്തീകരണ പ്രോഗ്രാം നടത്തി. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ മെമ്പർ അഡ്വക്കേറ്റ് എ ജെ വിൽസൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ റിവർവ്യൂ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം അവസാന ഘട്ടത്തിലെത്തിയിട്ടും ചില തൽപര കക്ഷികളുടെ ജനവിരുദ്ധ താൽപര്യങ്ങളാൽ പൂർത്തിയാക്കാൻ കഴിയാത്തതായി റിവർവ്യൂ റോഡ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് ആരോപിച്ചു. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിന്റെ നവീകരിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ വെഞ്ചരിപ്പും പ്രതിഭാസംഗമവും നടത്തി. എൽഇഡി ഗ്യാലറി എ എം റോഡ് കുറുപ്പമ്പടി. നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരങ്ങളായ ഭവനങ്ങളും ഓഫീസ് അകത്തളങ്ങളും മനോഹാരിത തുളുമ്പുന്ന വർണ്ണശോഭയിലാഴ്ത്താൻ എല്ലാവിധ BIS അംഗീകൃത ലൈറ്റുകൾ ഹോൾസെയിൽ വിലയിൽ. എൽഇഡി ഗ്യാലറി കുറുപ്പമ്പടി ആൻഡ് തൃക്കളത്തു. വാർത്തകൾ വിശദമായി. തൊടുപുഴ മഹല്ല് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മദനിക്ക് നീതി നൽകണമെന്നാവശ്യപ്പെട്ട് ഐക്യദാർഢ്യ റാലിയും മനുഷ്യാവകാശ സമ്മേളനവും നടത്തി. കെ മുരളീധരൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു. താലൂക്ക് ഇമാം കൗൺസിൽ ചെയർമാൻ നൌഫൽ മൗലവി അൽ കൗസരി മുഖ്യ പ്രഭാഷണം നടത്തി. അബ്ദുൽ നാസർ മദനിക്ക് നീതി നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൊടുപുഴ താലൂക്ക് മഹല്ല് കൂട്ടായ്മ തൊടുപുഴയിൽ ഐക്യദാർഢ്യ റാലിയും മനുഷ്യാവകാശ പൊതുസമ്മേളനവും നടത്തി. കേരളത്തിൽ നിന്നും നാടുകടത്തി ബാംഗ്ലൂരിലെ ജയിലിലടക്കുകയും പിന്നീട് സുപ്രീം കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്ത അബ്ദുൽ നാസർ മദനിയെ ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലെത്തിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ മനുഷ്യാവകാശ പൊതുസമ്മേളനം കെ മുരളീധരൻ എം പി ഉദ്ഘാടനം ചെയ്തു. അന്ന് BJP നേതാവായിരുന്ന LK അഡ്വാനിയുടെ ഒരു രാഷ്ട്രീയ യോഗമുണ്ടായി, തെരഞ്ഞെടുപ്പ് യോഗമുണ്ടായി. ആ യോഗത്തിൽ അദ്ദേഹം 4 മണിക്ക് കോയമ്പത്തൂരിലെത്തുമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്കറിയാം എല്ലാ രാഷ്ട്രീയ യോഗങ്ങളിലും പ്രധാനപ്പെട്ടവരൊക്കെ പങ്കെടുക്കുമ്പോൾ 1-2 മണിക്കൂറൊക്കെ താമസിച്ചാണ്. അപ്പോ അഡ്വാനി പങ്കെടുക്കും എന്ന് പറഞ്ഞ യോഗം 4 മണിക്കായിരുന്നു പറഞ്ഞിരുന്നത്. അത് അഡ്വാനി എത്തിയില്ല. പക്ഷെ 4:20 സ്ഫോടനം ഉണ്ടായി. തുടർന്ന് കോയമ്പത്തൂരിന്റെ പല ഭാഗങ്ങളിലും സ്ഫോടനം കണ്ടൊരു പരമ്പര തന്നെ ഉണ്ടായി. ഏതാണ്ട് 58 ആളുകൾ മരിച്ചു എന്നാണ് അന്നത്തെ കണക്ക്. അതിനെ തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ഒടുവിൽ അന്ന് മദനിയെ പോലും കേസിൽ പ്രതിയാക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അതിനുശേഷം 50 വർഷക്കാലം ഈ കേസ് നീണ്ടു നീണ്ടുപോയി. ഇവിടെ നമുക്കറിയാം, ഇന്ത്യയെ സംബന്ധിച്ച് പറയുമ്പോൾ ഏതൊരു വ്യക്തിയാണെങ്കിലും ഏതൊരു വ്യക്തിക്കെതിരെ എന്ത് കുറ്റം ചാർത്തപ്പെട്ടാലും ആ വ്യക്തിക്ക് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള എല്ലാ അവസരങ്ങളും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലുണ്ട്. ഇപ്പൊ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആണ് മഹാത്മജി കൊല ചെയ്യപ്പെട്ടത്. മഹാത്മജിയെ കൊല ചെയ്ത RSS-കാരനായിട്ടുള്ള ഗോഡ്സേക്ക് പോലും അദ്ദേഹത്തിന് പറയാനുള്ള എല്ലാ കാര്യങ്ങളും കോടതികൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തെ സെക്ഷൻസ് കോടതി മുതൽ സുപ്രീം കോടതി വരെ എല്ലാ കോടതികളിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വാദം സമർപ്പിക്കാൻ കഴിഞ്ഞു. അവസാനം സുപ്രീം കോടതിയുടെ അന്തിമ വിധി വന്നപ്പോൾ രാഷ്ട്രപതിക്ക് വരെ ദയാഹർജി നൽകാൻ കഴിഞ്ഞു. എല്ലാ ഇതും പ്രോസസ്സും പൂർത്തീകരിച്ചിട്ടാണ് ഗോഡ്സെ വരെ തൂക്കിക്കൊല്ലും. ഇന്ദിരാഗാന്ധിയെ കൊന്ന കൊലപാതകങ്ങൾക്ക് പോലും അവർക്ക് അവരുടെ എല്ലാ വാദങ്ങളും സമർപ്പിക്കാൻ സുപ്രീം കോടതിയിൽ വരെ കേസ് പോകാനും സുപ്രീം കോടതിയിൽ നിന്ന് രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകാനും, അത് മാത്രമല്ല അവിടെ കുറച്ച് ഒന്നും കൂടെ സംഭവിച്ചു, ദയാഹർജിക്ക് ശേഷം വീണ്ടും റിവ്യൂ പെറ്റീഷൻ കൊടുക്കാനും.
അപ്പൊ കുറ്റം ചെയ്തവർക്ക് തന്നെ അവരുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള എല്ലാ അവസരങ്ങളും നൽകിയ ഇന്ത്യ രാജ്യത്താണ് ഒരു വ്യക്തിക്ക് തന്റെ നീതി കിട്ടാൻ വേണ്ടി വർഷങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വന്നത്. സ്വാഗത സംഘം ചെയർമാൻ ഇലിയാസ് മൗലവി അധ്യക്ഷത വഹിച്ചു. മദനിയുടെ മകൻ അഡ്വക്കേറ്റ് സലാഹുദ്ദീൻ അയ്യൂബി മുഖ്യാതിഥിയായി പങ്കെടുത്തു. താലൂക്ക് ഇമാം കൗൺസിൽ ചെയർമാൻ നൌഫൽ കൗസരി മുഖ്യപ്രഭാഷണം നടത്തി. അദ്ദേഹം ഒരു കുറ്റവാളിയല്ല, കുറ്റവാളിയായിട്ട് ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു കോടതിയും പ്രിയപ്പെട്ട മഅ്ദനി ഉസ്താദിനെ വിധിച്ചിട്ടില്ല, അങ്ങനെ ഒരു കോടതിയും പ്രഖ്യാപിച്ചിട്ടില്ല. അദ്ദേഹം വിചാരണ നേരിടുന്ന ഒരു മനുഷ്യനാണ്. എത്ര വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി വിചാരണ നേരിടുന്ന ഒരു മനുഷ്യൻ. സഹോദരങ്ങളെ, നമ്മളുടെ ഈ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളിൽ ഈ രാജ്യത്തെ രാജ്യമായി നിലനിർത്തുന്നതിൽ ജുഡീഷ്യറിക്കുള്ള പങ്ക് നമുക്കറിയാമല്ലോ. ജുഡീഷ്യറിയുടെ മുമ്പിൽ വിചാരണ ചെയ്യാൻ വേണ്ടി ഒരു മനുഷ്യനെ ആദ്യം ഒരു 9.5 വർഷക്കാലം, പിന്നീട് ആ മനുഷ്യൻ കുറ്റവാളിയല്ല എന്ന് കോടതി പ്രഖ്യാപിച്ച് നിരപരാധിയായ നിലയിൽ പുറത്തേക്ക് വിടുന്നു. പിന്നീട് അദ്ദേഹത്തെ വീണ്ടും കേസിൽ പ്രതി ചേർക്കപ്പെട്ട് വിചാരണ തടവുകാരനായി, ട്രയൽ പേഴ്സൺ ഹു ഹാവ് നോട്ട് ബീൻ കൺവിക്റ്റഡ് എ ക്രൈം, ലീഗലി അണ്ടർ ട്രയൽ പേഴ്സൺ എന്ന് പറയുന്ന പ്രിസണർ എന്ന് പറയുന്ന വാക്കിന്റെ ഡെഫിനിഷൻ അതാണ്. ദോസ് ഹു ഹാവ് നോട്ട് ബീൻ കൺവിക്റ്റഡ് എ ക്രൈം, ഒരു തെറ്റ് ചെയ്തതായി തെളിയിക്കപ്പെടാത്ത ഒരു മനുഷ്യൻ, അയാളെയാണ് ആ തടവുകാരനെയാണ് വിചാരണ തടവുകാരൻ എന്ന് നിയമപരമായി വിളിക്കുക. Who have not been convicted a crime. ഒരു തെറ്റ് അദ്ദേഹം ചെയ്തിട്ടില്ല, അദ്ദേഹം ഒരു വിചാരണ നേരിടുന്നയാളാണ്. എത്ര വർഷമാണ് സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ അയാൾ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് ഈ ജുഡീഷ്യറിയുടെ മുമ്പിൽ വിചാരണ തടവുകാരനായി നിൽക്കുക. മദനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, PJ ജോസഫ് MLA, KMA ശുക്കൂർ, കാഞ്ഞാർ അബ്ദുൾ റസാഖ് മൗലവി, PP ഇസഹാഖ് മൗലവി അൽകാസിമി, VH അലിയാർ മൗലവി തുടങ്ങിയവർ സംസാരിച്ചു. MNA നാസർ മൗലവി അൽകാസിമി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. തൊടുപുഴ മഹല്ല് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മദനിക്ക് നീതി നൽകണമെന്നാവശ്യപ്പെട്ട് നടത്തിയ റാലിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. മങ്ങാട്ടുകാലിൽ നിന്നും തൊടുപുഴ ടൗണിലേക്കാണ് റാലി നടത്തിയത്. തൊടുപുഴ മർച്ചൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം മർച്ചൻസ് ട്രസ്റ്റ് ഹാളിൽ നടന്നു. പ്രസിഡന്റ് അജീവ് പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൊടുപുഴ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം മർച്ചൻസ് ട്രസ്റ്റ് ഹാളിൽ നടത്തി.
കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ തൊടുപുഴയിലെ വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും നിരവധി പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനും അത് പരിഹരിക്കുന്നതിനും തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന് സാധിച്ചു എന്നും വരും വർഷങ്ങളിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തുമെന്നും പ്രസിഡന്റ് അജീവ് പുരുഷോത്തമൻ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പളിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിവിധങ്ങളായ പൊതു സാമൂഹിക സാംസ്കാരിക പരിപാടികൾ, തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ ഓണോത്സവം ഉൾപ്പെടെ പ്രത്യേകിച്ചുള്ള മറ്റ് വിശിഷ്ടമായ പരിപാടികൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ജില്ലയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ പോലും പങ്കെടുപ്പിച്ച് നടത്തിയ പരിപാടിയിൽ ഏകോപന സമിതിയുടെ ജില്ലാ ഭാരവാഹികളെ വിളിക്കുന്നുവെന്ന് ഒരുപക്ഷെ മറന്നുപോയിട്ടുണ്ടെങ്കിലും ഓണോത്സവം നടത്തിയതിന് പ്രത്യേകമായ അനുമോദനം പ്രത്യേകമായി അറിയിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നു. ഇഫ്താർ വിരുന്നടക്കം നല്ല നല്ല മാതൃകാപരമായ പദ്ധതികളും തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ ഇതിനോടകം നടത്തിയിട്ടുണ്ട്. പ്രളയവും കോവിഡും ഒക്കെ തകർത്തെറിഞ്ഞ നമ്മുടെ നാട്ടിൽ കുറെ നാളായി വാർഷിക പൊതുയോഗങ്ങൾ നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. വാർഷിക പൊതുയോഗങ്ങളുടെ ലക്ഷ്യം കഴിഞ്ഞ ഒരു വർഷക്കാലം നിങ്ങൾ തെരഞ്ഞെടുത്തയച്ച നിങ്ങളുടെ ഭരണസമിതി എന്തു ചെയ്തു എന്ന് നിങ്ങളോട് വിശദീകരിക്കാനും ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ അത് അങ്ങനല്ല, ഇങ്ങനെയാണ് തുടർ വർഷങ്ങളിൽ വേണ്ടത് എന്ന് ഇവരെ ഉപദേശിക്കാനും വേണ്ടിയാണ് സംഘടന എല്ലാ വർഷവും വാർഷിക പൊതുയോഗങ്ങൾ നടത്തണം എന്ന് നിഷ്കർഷിച്ചിട്ടുള്ളത് ഭരണഘടനയിൽ തന്നെ. വ്യാപാരികൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി ആവിഷ്കരിച്ചിരിക്കുന്ന കുടുംബ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് വിശദീകരിച്ചു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സജീവ് പോൾ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ എച്ച് കനി വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. വിവിധ മേഖലകളിലെ പ്രതിഭാശാലികളായ കുട്ടികൾക്ക് തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡും മൊമന്റോയും ജില്ലാ രക്ഷാധികാരി വി എ ജമാൽ മുഹമ്മദ് വിതരണം ചെയ്തു. SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മർച്ചന്റ്സ് വെൽഫെയർ സൊസൈറ്റി ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡ് മൊമന്റോയും ചടങ്ങിൽ ജില്ലാ ട്രഷറർ ആർ രമേശ് വിതരണം ചെയ്തു. യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ ജയശങ്കർ, ജില്ലാ സെക്രട്ടറി പി കെ ഷാഹുൽ ഹമീദ് പടിഞ്ഞാറേക്കര, ബ്ലോക്ക് പ്രസിഡന്റ് എൻ ബി ചാക്കോ, അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമാരായ ജോസ് ആലപ്പാട്ട് എവർഷൈൻ, സെയ്ദ് മുഹമ്മദ് വടക്കേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. मेरे प्यार की धुन मेरे ढोलना मेरे ढोलना सुन मेरे प्यार की धुन मेरे ढोलना കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ 2023-24 അക്കാദമിക് വർഷത്തെ സ്കൂൾ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. കോതമംഗലം രൂപത വികാരി ജനറൽ മോൺസിനിയർ പയസ് മലയക്കണ്ടത്തിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മുണ്ടുതടയിൽ അധ്യക്ഷത വഹിച്ചു. SSLC പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള മെമെന്റോ വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA ബിജു നിർവഹിച്ചു. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മെറിറ്റ് ഡേ ആഘോഷം സെന്റ് റീതാസ് പാരിഷ് ഹാളിൽ വെച്ച് സമുചിതമായി ആഘോഷിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസഫ് മുണ്ടുനടയിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രിൻസിപ്പൽ ലൂസി ജോർജ് സ്വാഗതം ആശംസിച്ചു. വികാരി ജനറൽ മോൺസിനിയർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തു. ഡിഗ്രിക്ക് റാങ്ക് വാങ്ങിയില്ല,
ഡിഗ്രിക്ക് റാങ്ക് വാങ്ങിയവര് പി ജി റാങ്ക് വാങ്ങിയില്ല, മനഃപൂർവ്വമല്ല. അവർ കിട്ടാതെ പോയത് ഉഴപ്പിട്ടാണ്, അഹന്തമിട്ടാണ്. കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഫുൾ എ പ്ലസ് നേടിയ കുട്ടികൾക്കും 10ാം ക്ലാസ്സിൽ 9 A+ നേടിയ കുട്ടികൾക്കും മീറ്റിംഗിൽ മൊമെൻറ്റോ നൽകി ആദരിച്ചു. രൂപതയിൽ 1ാം സ്ഥാനത്തെത്തിയ സ്കൂളിനും 100% വിജയം നേടിയ ഹ്യൂമാനിറ്റീസ് ബാച്ചിനുമുള്ള മൊമെൻറ്റോ രൂപത മാനേജർ സ്കൂൾ മാനേജർക്ക് കൈമാറി. പ്രതിനിധി ഫാദർ ആന്റണി ഓവേലി, പി ടി എ പ്രസിഡന്റ് സിജോ ജോർജ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മീറ്റിംഗിൽ വിദ്യാർത്ഥി പ്രതിനിധികളായ ജസ്ന സാജു, അമല വിൽസൺ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. സമ്മേളനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. മീറ്റിംഗിന് സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോ മാത്യു കൃതജ്ഞത അർപ്പിച്ചു. സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഉപഭോക്തൃ ശാക്തീകരണ പരിപാടിയുടെ ഭാഗമായി തൊടുപുഴ ഇലക്ട്രിക്കൽ സർക്കിളിന്റെ പരിധിയിൽ വരുന്ന വൈദ്യുതി ഉപഭോക്താക്കൾക്ക് വേണ്ടി ഉപഭോക്തൃ ശാക്തീകരണ പ്രോഗ്രാം നടത്തി. കാർഡ് ചെയർമാൻ ആന്റണി കണ്ടിരിക്കൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ മെമ്പർ അഡ്വക്കേറ്റ് എ ജെ വിൽസൺ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി മേഖലയുടെ നയരൂപീകരണത്തിലും നിയമനിർമ്മാണത്തിലും ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ഊന്നൽ നൽകിക്കൊണ്ടാണ് കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉപഭോക്തൃ ശാക്തീകരണ പരിപാടി സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടാണ് തൊടുപുഴ ഇലക്ട്രിക്കൽ സർക്കിളിന്റെ പരിധിയിൽ വരുന്ന വൈദ്യുതി ഉപഭോക്താക്കൾക്ക് വേണ്ടി തൊടുപുഴ കാർഡ്സ് വില്ലേജ് സ്ക്വയറിൽ വെച്ച് ഉപഭോക്തൃ ശാക്തീകരണ പരിപാടി നടത്തിയത്. വൈദ്യുതി ഉപഭോക്താക്കളുടെ അവകാശങ്ങളും ലഭ്യമാക്കേണ്ട സേവനങ്ങളും തർക്കപരിഹാര സംവിധാനങ്ങളെക്കുറിച്ചും ഈ യോഗത്തിൽ വിശദീകരിച്ചു. കാർഡ്സ് ചെയർമാൻ ആന്റണി കണ്ടിരിക്കൽ അധ്യക്ഷനായ ചടങ്ങ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ മെമ്പർ അഡ്വക്കേറ്റ് എ ജെ വിൽസൺ ഉദ്ഘാടനം ചെയ്തു. വ്യക്തമായ നിയമങ്ങളും ചട്ടങ്ങളില്ലാതെ ഇപ്പോൾ 2013 താരിഫുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് പട്ടികയിൽ നടത്തുന്നു. കോഴിക്കോട്, പാലക്കാട്, എറണാകുളം, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ പബ്ലിക് ഹിയറിംഗ് നടത്താറ് വളരെ വിശദമായ ചർച്ചകളോട് പബ്ലിക് ഹിയറിംഗ് നടത്തിയത്. കെ എസ് ഇ ആർ സി കംപ്ലയൻസ് എക്സാമിനർ ടി ആർ ഭുവനേന്ദ്ര പ്രസാദ് സ്വാഗതം പറഞ്ഞു. കെ എസ് ഇ ബി എൽ കൺസൾട്ടന്റ് ബി ശ്രീകുമാർ ഉപഭോക്താക്കളുമായി സംവദിച്ചു. കെ എസ് ഇ ബി എൽ ഡിസ്ട്രിബ്യൂഷൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ കെ ആർ രാജീവ്, ട്രാൻസ്മിഷൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ജി അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. നിരവധി ഉപഭോക്താക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. തൊടുപുഴ റിവർവ്യൂ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം അവസാന ഘട്ടത്തിലെത്തിയിട്ടും ചില തൽപരകക്ഷികളുടെ ജനവിരുദ്ധ താല്പര്യങ്ങളാൽ പൂർത്തിയാക്കാൻ കഴിയാത്തതായി റിവർവ്യൂ റോഡ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ്.
7 കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന റിവർവ്യൂ റോഡിന്റെ നിർമ്മാണം നിലച്ചിട്ട് 6 മാസമായി. ധന്വന്തരി ജംഗ്ഷനിലെ ബെൽ മൗത്തിൽ ഏറ്റെടുത്ത സ്ഥലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്തത് ഉദ്യോഗസ്ഥരുടെയും സർക്കാരിന്റെയും അനാസ്ഥയാണെന്നും സംഘടനാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. റിവർവ്യൂ റോഡിന്റെ വെങ്ങല്ലൂർ മുതൽ ധന്വന്തരി ജംഗ്ഷൻ വരെയുള്ള പാതയിൽ പുഴയുടെ വശത്തായി കോൺക്രീറ്റ് നടപ്പാത തീർത്ത് ടൈൽ വിരിക്കാനും ഹാൻഡ് റെയിൽ സ്ഥാപിക്കാനും ഫാൻസി ലൈറ്റുകൾ സ്ഥാപിച്ച് മനോഹരമാക്കാനുമുള്ള പദ്ധതി കൂടിയാണ് ഇനി നടപ്പാക്കാനുള്ളത്. ഇവ കൂടി പൂർത്തിയാകുമ്പോൾ പുഴയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഈ റോഡ് കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ പാതയായി മാറും. കൂടാതെ റിവർവ്യൂ റോഡിനെ നോൺ എൻഡിംഗ് സോണായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം നഗരസഭയിൽ സമർപ്പിച്ചിട്ടുണ്ട്. നിരവധി പ്രഭാത സവാരിക്കാർ ഉപയോഗിക്കുന്ന റോഡാണിത്. റോഡിന്റെ പണി അതിവേഗം അവസാനഘട്ടം വരെ കൊണ്ടെത്തിച്ച ശേഷം പിന്നീട് നിർമ്മാണം നിലച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. 7 കോടി നിർമ്മാണ ചെലവുള്ള പദ്ധതിക്ക് 6 മാസക്കാലമായി യാതൊരുവിധ അനക്കവുമില്ല. ഇതിന് കാരണം ചില തൽപര കക്ഷികളുടെ ജനവിരുദ്ധ താല്പര്യങ്ങളാണെന്നാണ് റിവർവ്യൂ റോഡ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് ആരോപിക്കുന്നത്. ഈ റോഡിനെ നോൺ വെൻഡിംഗ് സോണാക്കി മാറ്റണം, അതിന് അധികാരമുണ്ട് നഗരസഭയ്ക്ക്. വെൻഡിംഗ് ആക്ടിൽ റൂൾ 6(2) പ്രകാരം നോൺ വെൻഡിംഗ് മേഖല തിരിച്ച് വിജ്ഞാപനം ചെയ്യാൻ നഗരസഭയ്ക്ക് അധികാരമുണ്ട്. അതനുസരിച്ച് നമ്മുടെ നിവേദനം നഗരസഭയ്ക്ക് കൊടുത്തിട്ടുണ്ട്. നഗരസഭ അത് നോൺ വെൻഡിംഗ് സോണാക്കി ഈ പാതയെ മാറ്റും എന്ന വിശ്വാസമാണ് നമുക്കുള്ളത്. അപ്പോൾ അതും ഒരു ഈ പാതയുടെ അനാവശ്യമായിട്ടുള്ള കച്ചവടക്കാരുടെ ഇടപെടൽ ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്ന ഒരു മേഖലയാണ്. ഇതിൻ്റെ വെൽ മൗത്തിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടം ഈ സമയം വരെ ഒളിച്ചു നീക്കാത്തത് പൊതുമരാമത്ത് വകുപ്പിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഒക്കെ മെല്ലെ പോക്ക് നയത്തിൻ്റെ ഫലമായിരുന്നു. PWD ഹാൻഡ് ഓവർ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് കെട്ടിടം. അവിടെ കെട്ടിട ഉടമയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്ത സ്ഥലത്തെ കെട്ടിടത്തിനോ സ്ഥലത്തിനോ യാതൊരു അവകാശവും ഇല്ല. നിങ്ങൾക്ക് ആ തന്നിട്ടുള്ളതിലെ 2012 ഗസറ്റിൽ February 22 ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ആദ്യമായി വന്നത്, ഞാൻ അത് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽക്കുള്ള ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായി മുഴുവൻ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് ഫണ്ട് ഇതിൻ്റെ 1,800,000+ രൂപ ആ കെട്ടിട ഉടമ കൈപ്പറ്റി എന്ന് ഞാൻ പറയുന്നില്ല, കോടതി കെട്ടിവെച്ചിട്ടുണ്ട്. ധന്വന്തരി ജംഗ്ഷനിലെ ബെൽമൗത്തിൽ ഏറ്റെടുത്ത സ്ഥലത്തിന്റെ പൊളിച്ചു നീക്കിയ കുറച്ച് ഭാഗത്ത് ടൈൽ പാകി ബാക്കി ഭാഗം പൊളിക്കാതെ കെട്ടിട ഉടമയെ സംരക്ഷിക്കാനുള്ള നീക്കം നടക്കുന്നതായി സംശയിക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. അലൈൻമെന്റ് പ്രകാരം ഏറ്റെടുത്ത സ്ഥലത്തെ മുഴുവൻ തടസ്സങ്ങളും നീക്കം ചെയ്തതിന് ശേഷം മാത്രമേ റോഡിൽ ടാറിങ്ങോ ടൈൽ പാകലോ നടത്താൻ പാടുള്ളൂവെന്ന് റിവർവ്യൂ റോഡ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് ആവശ്യപ്പെട്ടു. തൊടുപുഴയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് സോമശേഖരപിള്ള, സെക്രട്ടറി ഹരികുമാർ PK, ജോയിന്റ് സെക്രട്ടറി മെജോ ബി കുര്യാക്കോസ്, MK സജീന്ദ്രൻ, S ശ്രീനിവാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിന്റെ നവീകരിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ വെഞ്ചരിപ്പും പ്രതിഭാ സംഗമവും നടത്തി. രൂപതാ വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ മാത്യു മുണ്ടയ്ക്കൽ, സ്കൂൾ മാനേജർ റവറന്റ് ഡോക്ടർ സ്റ്റാൻലി കുന്നേൽ, മുനിസിപ്പൽ കൗൺസിലർ നീനു പ്രശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ നവീകരിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ വെഞ്ചരിപ്പും മെറിറ്റ് ഡേ ആഘോഷവും PTA ജനറൽ ബോഡിയും നടത്തി. സ്കൂൾ മാനേജർ റവറന്റ് ഡോക്ടർ സ്റ്റാൻലി കുന്നേൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോതമംഗലം രൂപതാ വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ മാത്യു മുണ്ടയ്ക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ സാധ്യതകളെയും ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി നന്നായി പഠിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ അതിൻ്റെ ഗുണതയിലും ലഭ്യതയിലും ചെയ്ത് അതിൻ്റെ പരിസമാപ്തിയിൽ നല്ല വിജയം സന്തോഷമായിട്ട് അനുഭവിക്കുവാനായിട്ട് മറ്റുള്ളവരെ പ്രോത്സാഹനമായിട്ട് സ്വീകരിക്കുവാനൊക്കെയായിട്ട് ഇവർക്ക് സാധിക്കുന്നു. അതാണ് ഈ വ്യക്തിയുടെ പ്രത്യേകത എന്ന് പറയുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു 3 കാലഘട്ടമായിട്ട് തിരിക്കുവാനായിട്ട് സാധിക്കും. 4 കാലഘട്ടമായിട്ട് അപ്പോൾ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ശൈശവ കാലഘട്ടമുണ്ട്. ശൈശവ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താ നമുക്ക് ഓരോരുത്തർക്ക് പറയാം. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ, ചെറുതായിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ പ്രോത്സാഹനവും പരിചരണവും ശുശ്രൂഷയും എല്ലാം ഏറ്റുവാങ്ങി നമ്മൾ ജീവിക്കും. നമ്മൾ ശൈശവ ദശയിലായിരിക്കുന്ന ഒരു കുട്ടിയെ വളർത്തുവാനായിട്ട് വളർന്ന പ്രത്യേക അധ്വാനിക്കും, കഷ്ടപ്പെടും.
ചടങ്ങിൽ SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും ഓൺലൈൻ പരിശീലന പരിപാടിയുടെ ഭാഗമായി നടത്തിയ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള പുരസ്കാരങ്ങളും വിദ്യാഭ്യാസ സെക്രട്ടറി നൽകി. മുനിസിപ്പൽ കൗൺസിലർ നീനു പ്രശാന്ത് വിത്തേ ഫ്രണ്ട് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. സജീവം ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും ഒപ്പ് ശേഖരണവും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു. ഹെഡ്മാസ്റ്റർ ബിജോയ് മാത്യു, PTA പ്രസിഡന്റ് ബിജു ജോർജ്, MPTA പ്രസിഡന്റ് ഐശ്വര്യ അനിൽ, അധ്യാപിക ബീന വിക്ടർ എന്നിവർ പ്രസംഗിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ പ്രതിഭാസംഗമത്തെ മോടി പിടിപ്പിച്ചു. സീനിയർ അസിസ്റ്റന്റ് ഷൈനി തോമസ്, സ്റ്റാഫ് സെക്രട്ടറി ജിബിൻ മാത്യു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ മുരുകൻ വി അയത്തിൽ അനുസ്മരണം നടത്തി. KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം AM ഷാജഹാൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംഘടനാ രംഗത്തും സർവീസ് മേഖലയിലും അധ്യാപന രംഗത്തും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മുരുകൻ വി അയത്തിൽ കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത്. FSETO മേഖലാ പ്രസിഡന്റും KSTA ജില്ലാ വൈസ് പ്രസിഡന്റുമായിരിക്കെയാണ് മുരുകൻ വി അയത്തിൽ വിട പറഞ്ഞത്. കൊല്ലം സ്വദേശിയായ അദ്ദേഹം പീരുമേട് സബ് ജില്ലയിൽ അധ്യാപകനായിട്ടാണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. തുടർന്ന് സർവശിക്ഷാ അഭിയാനിൽ BPC ആയി ദീർഘകാലം സേവനമനുഷ്ഠിച്ചു. കട്ടപ്പന BPC ആയിരിക്കുമ്പോഴാണ് അസുഖബാധിതനായത്. അദ്ദേഹത്തിന്റെ അകാല ചരമം വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിൽ വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് സഹപ്രവർത്തകർ അനുസ്മരിച്ചു. ചെറുതോണിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം AM ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. 2004 ഇടുക്കി ജില്ലയിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഡിഗ്രി അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ച് ഇടുക്കി ജില്ലയിലെ തന്നെ പെരുമേട്ടിലാണ് അദ്ദേഹം, പെരുമേട് സബ് ജില്ലയിലാണ് ആദ്യം വന്നത്. അവിടെ നിന്ന് വിവാഹമൊക്കെ കഴിഞ്ഞ് ഭാര്യ നമ്മുടെ SP ഓഫീസിലെ ക്ലർക്കായി ജോലിയിലൊക്കെ പ്രവേശിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് MRS പൈനാവിലേക്ക് സ്ഥലം മാറി വരുന്നത്. പിന്നെ വിവിധ സ്കൂളുകളിൽ ഡെപ്യൂട്ടേഷന്റെ ഭാഗമായി അറക്കുളം BRC കട്ടപ്പന BRC ഒക്കെ പ്രവർത്തിക്കുമ്പോൾ ഔദ്യോഗിക രംഗത്ത് നന്നായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതോടൊപ്പം തന്നെ അന്നു മുതൽ സംഘടനയുടെ വിവിധ രംഗങ്ങളിൽ, ഇതൊന്ന് ബ്രാഞ്ച് തലത്തിൽ മുതൽ സബ് ജില്ലാതലത്തിലും ജില്ലാതലത്തിലും ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളിലും ഒക്കെ ഉൾപ്പെട്ട് ജില്ലാ ഉപഭാരവാഹിയായിട്ട് തുടരുന്ന സമയമായിരുന്നു. FSETO പ്രസിഡന്റ് KR ഷാജിമോൻ അധ്യക്ഷനായി, സെക്രട്ടറി CS മഹേഷ്, KSTA ജില്ലാ സെക്രട്ടറി MR അനിൽകുമാർ, എം രമേശ്, അപർണ നാരായണൻ, ഷിബുജി, VS പ്രകാശ് തുടങ്ങിയവർ അനുസ്മരണ സമ്മേളനത്തിൽ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സമരക്കാരെ തടയുവാൻ പോലീസ് റോഡരികിൽ സ്ഥാപിച്ച ബാരിക്കേഡുകൾ പ്രയോജനപ്പെട്ടത് റോഡ് നിർമ്മാണ കമ്പനിക്ക്. കട്ടപ്പനയിൽ ITI ജംഗ്ഷനിൽ മലയോര ഹൈവേയുടെ നിർമ്മാണ സ്ഥലത്താണ് പോലീസ് ബാരിക്കേഡുകൾ വാഹനം തിരിച്ചുവിടുന്നതിനായി കരാർ കമ്പനി ഉപയോഗിക്കുന്നത്. മനോജ് മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം യൂത്ത് കോൺഗ്രസ് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് തടയുവാനാണ് കട്ടപ്പന പോലീസ് ITI ജംഗ്ഷനിൽ ബാരിക്കേഡ് സ്ഥാപിച്ചത്.
പിന്നീട് ഇവ തിരികെ കൊണ്ടുപോകാതെ വഴിയരികിൽ ഉദ്യോഗസ്ഥർ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇതിനിടെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് മലയോര ഹൈവേയുടെ നിർമ്മാണം തുടങ്ങിയതോടെ റോഡ് നിർമ്മാണ കമ്പനി ബാരിക്കേഡുകൾ വാഹനം വഴിതിരിച്ചു വിടുന്നതിനായി ഉപയോഗിക്കുകയായിരുന്നു. പോലീസിന്റെ 4 ബാരിക്കേഡുകൾ ഉപയോഗിച്ചാണ് റോഡ് പണിക്കാർ കലുങ്ക് നിർമ്മിക്കുന്ന ഭാഗം മറച്ചിരിക്കുന്നത്. മഴയും വെയിലുമേറ്റ് പല ബാരിക്കേഡുകളും തുരുമ്പെടുത്ത് നശിച്ചു കഴിഞ്ഞു. ഇവ തിരികെ എടുത്തു മാറ്റുവാൻ പോലീസ് തയ്യാറാകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. പ്രതിഷേധം നടത്തുന്നവർക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതെന്നടക്കമുള്ള കേസ് ഉൾപ്പെടെ എടുക്കുന്ന പോലീസിന് സ്വന്തം മുതൽ സംരക്ഷിക്കാനുള്ള കഴിവില്ല എന്നും പൊതുസമൂഹത്തിൽ നിന്നും ആക്ഷേപമുയരുന്നുണ്ട്. ഒരു 8 മാസം മുമ്പ് കട്ടപ്പന സിവിൽ സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നു, ഒരു സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടന്നപ്പം, അപ്പോൾ ആ സമയത്ത് സമര പ്രവർത്തകരെ തടയാൻ വേണ്ടി പോലീസ് വെച്ച ബാരിക്കേഡാണ് അവർ ഇരിക്കുന്നത്. അതിനുശേഷം അവർ ആ സൈഡിലേക്ക് തള്ളി മാറ്റി വെച്ചു. കുറേ നാൾ അവിടെ ഇങ്ങനെ മഞ്ഞും മഴയും വെയിലും ഒക്കെ കഴിച്ച് അവിടെ തന്നെ ഇരുന്നു. ഇപ്പോൾ അത് ഈ മലയോര ഹൈവേയുടെ ദേശീയ പാതാ വിഭാഗം അവർക്ക് ഉപയോഗപ്പെട്ടിരിക്കുന്നത്. അവരവിടെ ആ ബാരിക്കേഡ് വെച്ചിട്ടാണ് വഴി തടഞ്ഞു വിടുന്നതും, അവരാണ് അവരുടെ റിബണൊക്കെ കെട്ടി റോഡ് പണിക്ക് വേണ്ടി വാഹനങ്ങളെ ഗതാഗതം നിയന്ത്രിക്കുന്ന ഈ ബാരിക്കേഡ് വെച്ചാണ്. അപ്പോൾ ശരിക്കും ഇതൊരു പൊതുമുതലാണല്ലോ ഈ സർക്കാർ സ്ഥാപനങ്ങൾ എന്നൊക്കെ പറയുന്നത്, ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ എന്നൊക്കെ പറയുന്നത്. എന്തായാലും 8 മാസം മുമ്പ് ഇവിടെ കൊണ്ട് വെച്ചതാണ്, പിന്നീട് അവ ഇത് മാറ്റുവാനൊന്നും നടപടിയൊന്നും എടുത്തില്ല. ഇപ്പം എന്തായാലും ദേശീയപാതാ വിഭാഗത്തിന് അത് ഗുണകരമായെന്ന് തോന്നുന്നു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. പഴയരിക്കണ്ടം VFPCK സ്വാശ്രയ കർഷക സമിതിയുടെ 13-ാമത് വാർഷിക പൊതുയോഗവും സെയിൽസ് പ്രൊമോഷൻ ഇൻസെന്റീവ് വിതരണവും നടന്നു. സ്വാശ്രയ കർഷക സമിതി ഹാളിൽ നടന്ന യോഗം VFPCK ജില്ലാ മാനേജർ എ സുൽഫിക്കർ ഉദ്ഘാടനം ചെയ്തു. പഴയരിക്കണ്ടം സ്വാശ്രയ കർഷക സമിതിയുടെ 13-ാമത് വാർഷിക പൊതുയോഗവും സെയിൽസ് പ്രൊമോഷൻ ഇൻസെന്റീവ് വിതരണവും നടന്നു. പഴയരിക്കണ്ടം കർഷക സമിതി ഹാളിൽ നടന്ന യോഗത്തിൽ സ്വാശ്രയ കർഷക സമിതി പ്രസിഡന്റ് ജോസഫ് പെരുവിലങ്ങാട്ട് അധ്യക്ഷനായി. VFPCK ജില്ലാ മാനേജർ എ സുൽഫിക്കർ യോഗം ഉദ്ഘാടനം ചെയ്തു. കൃഷിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും കൃഷിക്കാരൻ പ്രശ്നമുണ്ടെന്ന് പറയില്ല. കാരണം പ്രശ്നങ്ങളെല്ലാം എനിക്ക് അനുഭവിക്കേണ്ടതാണ് എന്ന് കൃഷിക്കാരൻ മനസ്സിൽ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടാണ് ആ പ്രശ്നം പറയാത്തത്. കാരണം കൃഷിക്കാരനാണോ, ഞാൻ എപ്പോഴും പ്രശ്നത്തിലാണ്, എന്നെ കൊണ്ടൊന്നും പരിഹരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് എനിക്കെന്താ പ്രശ്നം? ബാക്കി നാട്ടിലുള്ള എല്ലാവർക്കും പ്രശ്നമുണ്ട്. കച്ചവടക്കാരന് പ്രശ്നമുണ്ട്, ആട്ടോറിക്ഷ തൊഴിലാളിക്ക് പ്രശ്നമുണ്ട്, ഉദ്യോഗസ്ഥന്മാർക്ക് പ്രശ്നങ്ങളുണ്ട്, കർഷകരുടെ പ്രശ്നം ചോദിച്ചാൽ പ്രശ്നമില്ല. ജോസി സനോജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സമിതിയിലെ മികച്ച കർഷകരെ VFPCK ഡെപ്യൂട്ടി മാനേജർ ഗ്ലസ്റ്റൺ AA മൊമെന്റോ നൽകി ആദരിച്ചു. ചടങ്ങിൽ സിബിച്ചൻ മനയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. അജിയൻ VA ആശംസ അർപ്പിച്ചു. ഇടുക്കി ജില്ലയിലെ 2-ാമത്തെ മികച്ച കാർഷിക വിപണിക്കുള്ള അംഗീകാരവും പഴയരിക്കണ്ടം VFPCK ലഭിച്ചു. തുടർന്ന് കാർഷിക സംഘാംഗങ്ങളെ സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ കഞ്ഞിക്കുഴി. പ്രോജക്ട് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU ഇടുക്കി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. നിർമ്മാണ തൊഴിലാളി യൂണിയൻ ഇടുക്കി ഏരിയ സെക്രട്ടറി കെ സവാദ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രോജക്ട് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ ഇടുക്കി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത്. ക്ഷേമനിധി പെൻഷൻ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുക, സെസ് പിരിവ് അടിയന്തരമായി നടപ്പാക്കുക, കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ സാമ്പത്തിക നയം പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കഞ്ഞിക്കുഴി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. കഞ്ഞിക്കുഴി CPIM പാർട്ടി ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് വില്ലേജ് ഓഫീസ് പടിക്കൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണാ സമരത്തിൽ CV വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. നിർമ്മാണ തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി കെ സവാദ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് ഈ ക്ഷേമനിധി എന്ന് രൂപീകരിച്ചോ അന്നു മുതൽ ഇന്ന് വരെ ഈ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് 1 രൂപ പോലും അവന്റെ വിഹിതമായി തന്നിട്ടില്ല. 50,000 കോടി രൂപ നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ പലവിധ തൊഴിലുകൾ ചെയ്ത് കോൺട്രാക്ടർമാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ 1% സെസ് പിരിച്ച് 50,000 കോടി രൂപ നിർമ്മാണ തൊഴിലാളികൾക്ക് കൊടുക്കാൻ പല സംസ്ഥാനങ്ങളിലായിട്ട് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഉണ്ട്. PG പൊന്നപ്പൻ, OG രാജു, G നാരായണൻ നായർ, എബിൻ ജോസഫ്, ET ദിലീപ്, ഗീതാ ദിവാകരൻ എന്നിവർ പ്രസംഗിച്ചു. നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കഞ്ഞിക്കുഴി.
കരിങ്കുന്നം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ അധ്യാപിക എസ് കെ ആശയ്ക്ക് എൽ പി വിഭാഗത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച അധ്യാപികയ്ക്കുള്ള അവാർഡ് ലഭിച്ചു. കോവിഡ് കാലത്ത് വിദ്യാർത്ഥികൾക്കായി നടത്തിയ ഓൺലൈൻ പഠന രീതികളിലെ വ്യത്യസ്തതയും ജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂൾ വിക്കിപീഡിയയ്ക്കുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ പരിഗണിച്ചാണ് അവാർഡ്. ജില്ലയിലെ ഏറ്റവും മികച്ച എൽ പി സ്കൂളിൽ തന്നെ അവാർഡ് ലഭിച്ചതിൽ സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എന്നതിലുപരി നാട്ടുകാരും വലിയ സന്തോഷത്തിലാണ്. 2003 ഇടുക്കി വെള്ളത്തുവൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് എസ് കെ ആശയുടെ അധ്യാപന ജീവിതം തുടങ്ങുന്നത്. തുടർന്ന് നീണ്ട 15 വർഷം അതേ സ്കൂളിൽ തന്നെ ജോലി ചെയ്തു. 5 വർഷം മുൻപാണ് കരിങ്കുന്നം ഗവൺമെന്റ് എൽ പി സ്കൂളിലെത്തിയത്. തുടക്കം മുതൽ തന്നെ മികച്ച പ്രവർത്തനങ്ങളാണ് വിദ്യാർത്ഥികൾക്കായി സി കെ ആശ നടത്തിയത്. അതിൽ തന്നെ കോവിഡ് കാലത്ത് ഓൺലൈൻ പഠനത്തിനായി നടത്തിയ പ്രവർത്തനങ്ങളാണ് ഏറെ ശ്രദ്ധേയം. വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചുള്ള പഠന രീതി, കുട്ടികളുടെ പഠന സൗകര്യങ്ങളുടെ അവലോകനം, അവരുടെ പ്രശ്നങ്ങളുടെ ലഘൂകരണം തുടങ്ങിയവയൊക്കെയും ഫലപ്രദമായി നടപ്പാക്കാനായതാണ് ആശ ടീച്ചറെ അവാർഡിന് അർഹയാക്കിയത്. ചെറുപ്പം മുതൽ ആഗ്രഹിച്ച ജോലി ഏറ്റവും സന്തോഷത്തോടെയാണ് ചെയ്യുന്നതെന്ന് ആശ ടീച്ചർ പറയുന്നു. അധ്യാപന ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരവും സന്തോഷപ്രദവുമായ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അധ്യാപന വൃത്തിയിൽ ഗവൺമെൻറ് സർവീസിൽ നീണ്ട 20 വർഷക്കാലം പിന്നിടുന്നു. 2003 അടിമാലി സബ് ജില്ലയിൽപ്പെടുന്ന വെള്ളത്തൂവൽ ഗവൺമെൻറ് എൽ പി സ്കൂളിലാണ് ആദ്യമായി പി എസ് സി മുഖേന പ്രവേശനം നേടുന്നത്. അധ്യാപന വൃത്തി ഏറ്റവും സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ ഒരു അധ്യാപക പുരസ്കാരം, അതും സംസ്ഥാനത്തെ ഏറ്റവും നല്ല പ്രൈമറി അധ്യാപികയ്ക്കുള്ള പുരസ്കാരം കിട്ടിയതിൽ അങ്ങേയറ്റം അഭിമാനിക്കുന്നു. ഇതിനു പുറമെ ആശ ടീച്ചറുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ സ്കൂൾ വിക്കിപീഡിയ പേജും വളരെയേറെ ശ്രദ്ധ പിടിച്ചു പറ്റി. ഇതിന് ജില്ലയിലെ മികച്ച വിക്കിപീഡിയ പേജിനുള്ള കൈറ്റിന്റെ അവാർഡും ബ്രണ്ടൻ കോളേജിന്റെ അവാർഡും ലഭിച്ചു. വിദ്യാർത്ഥികൾക്കായി പുതുമയാർന്നതും കാലോചിതവുമായ പഠന രീതി അവലംബിക്കണമെന്നാണ് ആശ ടീച്ചറിന്റെ അഭിപ്രായം. ആംഗലേയ ഭാഷയാണ് ഈ സമൂഹവും കൂടുതൽ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ കുട്ടികൾക്ക് ആശയവിനിമയം നടത്തത്തക്ക രീതിയിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി ഏറ്റവും ലളിതമായ രീതിയിൽ ഇവിടുത്തെ സ്കൂളിൽ കുട്ടികൾ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ പേരൻസ് അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷ് ഭാഷയിലെ പഠന രീതി. അതിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നൂതനമായ കാര്യങ്ങൾ പഠിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളത് അഭിമാനം. സ്കൂൾ വിക്കി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മലയാള ഭാഷയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ സംഭരണി കൂടിയാണ് സ്കൂൾ വിക്കി. അത് നമ്മുടെ കരിങ്കുന്നത്തിൻ്റെ പ്രാദേശികവും സാമൂഹികപരവുമായ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഈ വിദ്യാലയത്തോടൊപ്പം മുഴുവൻ സമൂഹത്തെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഏറ്റെടുത്ത ഒരു ഡിജിറ്റൽ പഠന രീതിയാണ്. അത് എന്നും നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന ഗൂഗിൾ പോലെയുള്ള ഒരു സെർച്ച് എഞ്ചിൻ കൂടി ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. അതിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുക എന്നുള്ളത് ഏറ്റവും ശ്രമകരമായൊരു ദൗത്യമായിരുന്നു. ആ ഒരു അംഗീകാരവും ഈ വിദ്യാലയത്തെ തേടിയെത്തി 1 വർഷമാകുന്നതിന് മുമ്പ് തന്നെ ഇതേ അങ്കണത്തിൽ നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ അധ്യാപക പുരസ്കാരത്തിന് ഞാൻ അർഹയായി എന്നുള്ളത് ഈ സ്കൂളിനോടും ഈ വിദ്യാലയത്തോടും ഞാൻ പഠിപ്പിക്കുന്ന കുഞ്ഞു മക്കൾ ഓരോരുത്തരോടുമുള്ള സ്നേഹവും കടപ്പാടും അറിയിക്കുന്നതിനും കൂടി ഈ അവസരം വിനിയോഗിക്കുന്നു. സ്കൂളിലെ പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളിലെ മികവിനുള്ള അംഗീകാരമായാണ് ആശ ടീച്ചറിന്റെ അവാർഡിനെ കാണുന്നതെന്ന് സഹപ്രവർത്തകർ പറയുന്നു. നമ്മുടെ സ്കൂൾ ആശ ടീച്ചർക്ക് സംസ്ഥാന അധ്യാപക അവാർഡ് ലഭിച്ചെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റവും സന്തോഷപൂർവ്വമാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. ഇതൊരു നാടിൻ്റെ ഒരു അഭിമാനകരമായൊരു മുഹൂർത്തം തന്നെയാണ്. കാരണം കുറേ ഞാൻ വന്ന് ടീച്ചർ വന്നിട്ട് 5 വർഷമായിട്ടുള്ളൂ. ഈ 5 വർഷങ്ങളിൽ കൂടെ തന്നെ നിസ്തുലമായ കുറേ സേവനങ്ങൾ ചെയ്ത് വിക്കിപീഡിയയിൽ സംസ്ഥാന അവാർഡ് മേടിച്ചെടുത്തു. ഇപ്പോൾ ടീച്ചറുടെ സ്വന്തം വില അവാർഡ് ലഭിക്കുന്നു. ഏറ്റവും വലിയ സന്തോഷം ഈ അവാർഡ് ടീച്ചറെക്കാളും കൂടുതൽ കാത്തിരുന്നത് ഇവിടുത്തെ പി ടി എയും ഇവിടുത്തെ മറ്റ് സ്റ്റാഫുമാണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അത് ആ സന്തോഷത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. ടീച്ചറിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മറ്റ് അധ്യാപകർക്കും ജീവനക്കാർക്കുമൊപ്പം രക്ഷകർത്താക്കളും സജീവമായി രംഗത്തുണ്ടായിരുന്നു. സംസ്ഥാന അധ്യാപക അവാർഡിലൂടെ നാടിന് തന്നെയാണ് അംഗീകാരം ലഭിച്ചതെന്ന് രക്ഷിതാക്കൾ പറയുന്നു. കരിമന്ന ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പി ടി എ പ്രസിഡന്റാണ്. 2022-23 സംസ്ഥാന അവാർഡ് കിട്ടിയത് ഞങ്ങളുടെ സ്കൂളിലെ ആശ ടീച്ചറിനാണ്. ആശ ടീച്ചറിന്റെ മികവ് പ്രവർത്തനങ്ങൾക്കും ഈ അതുപോലെ തന്നെ ഈ ബാക്കി ടീച്ചർമാരും പി ടി എ എം പി ടി എല്ലാവരുടെയും എല്ലാം കൂടി ഒന്നിച്ചു നിന്നുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത്. അതിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നു. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഈ നാടൊന്നിക്ക് ആഘോഷിക്കുകയാണ്. അവാർഡ് നേടിയ തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപികയെ പൂച്ചെണ്ടുകൾ നൽകിയാണ് പ്രിയ ശിഷ്യരും സഹപ്രവർത്തകരും സ്വീകരിച്ചത്. തനിക്ക് ലഭിച്ച അവാർഡിൻ്റെ സന്തോഷം പങ്കിടാൻ എല്ലാവർക്കും മധുരവുമായാണ് ആശ ടീച്ചർ സ്കൂളിലെത്തിയത്.
ന്യൂസ് ബ്യൂറോ കരിങ്കുന്നം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ മഹൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മദനിക്ക് നീതി നൽകണമെന്നാവശ്യപ്പെട്ട് ഐക്യദാർഢ്യ റാലിയും മനുഷ്യാവകാശ സമ്മേളനവും നടന്നു. കെ മുരളീധരൻ എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ മർച്ചൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ നേതൃത്വത്തിൽ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് വേണ്ടി ഉപഭോക്തൃ ശാക്തീകരണ പ്രോഗ്രാം നടത്തി. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ മെമ്പർ അഡ്വക്കേറ്റ് എ ജെ വിൽസൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ റിവർവ്യൂ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം അവസാന ഘട്ടത്തിലെത്തിയിട്ടും ചില തൽപര കക്ഷികളുടെ ജനവിരുദ്ധ താൽപര്യങ്ങളാൽ പൂർത്തിയാക്കാൻ കഴിയാത്തതായി റിവർവ്യൂ റോഡ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് ആരോപിച്ചു. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിന്റെ നവീകരിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ വെഞ്ചരിപ്പും പ്രതിഭാസംഗമവും നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.